സിനിമാക്കാർ മുഴുവൻ തെറ്റുകാരാണ് എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൻ്റെ പേരിൽ സർക്കാർ നടപടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കുക, നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പറയാനുള്ള ഗട്സ് ഉണ്ടാവണം. ഇനിയിപ്പോൾ അതിക്രമിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചെപ്പക്കുറ്റി കൊടുത്ത് ഒരെണ്ണം കൊടുത്തിട്ട് മാറിപ്പോടാ എന്ന് പറയാനുള്ള ഗട്സ് എന്ന് സ്ത്രീകൾക്ക് ഉണ്ടാവുന്നോ? ഷൈൻ ടോമും പ്രതികരിച്ച് ഷൈൻ ടോമും പറഞ്ഞ, അതായത് ഒരെണ്ണം കൈനീട്ടി ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഇവിടുത്തെ. വേറൊരു പ്രശ്നമില്ലേല്, ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ ഈ സിനിമാ ഫീൽഡ് എന്തിനു എടുക്കുന്ന ഏതൊരു രംഗത്തും ഒരു സ്ത്രീയോട് പരമായിട്ട് സ്ത്രീ വിചാരിക്കണം എന്റെ സ്ത്രീത്വം എന്റേതാണ്, അതിനെ സംരക്ഷിക്കാൻ സ്ത്രീ തന്നെ വേണം എന്ന് സ്ത്രീ വിചാരിക്കുന്നിടത്ത് ഈ പ്രശ്നങ്ങളില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ട് അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. എല്ലാം സമ്മതിച്ച് കൊടുക്കുക, ഒരു കാലത്ത് പിന്നെ അവരോട് ദേഷ്യം വരുമ്പോൾ വിളിച്ച് പറയുക. ഇത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവിച്ചെങ്കിൽ അതിന് ഞാൻ ആളല്ല. അല്ലേ, ഇത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പറയാനൊക്കെ പറ്റും. എന്റെ വീട്ടില് പ്രശ്നങ്ങളുണ്ട്, എന്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, എന്റെ അയൽ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, ഞാനും എന്റെ അയൽ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ പരത്തേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഞാനൊരു കഥ, അതൊരു കഥയാക്കിയിട്ട് വേണമെങ്കിൽ നാടകം കളിക്കാം, അല്ലാതെ അല്ലേ? അങ്ങനെയല്ലേ വേണമെങ്കിൽ സിനിമ ഷോർട്ട് ഫിലിം. കലാകാരന്മാരുടെ പ്രതികരണം അങ്ങനെയാണ് അല്ലേ പൊതുവേ? അല്ല, കലാകാരൻ പ്രതികരിക്കാന്നല്ല, കലാകാരന്റെ അവസ്ഥ അതല്ലേ. ഒരു കലാകാരനെ ശരിക്കും അടുത്തറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്, ചോദിക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു യഥാർത്ഥ കലാകാരനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഈ കലാകാരനും പുരുഷനും സ്ത്രീയാണ്, അവരുടെ ജന്മ ഉദ്ദേശം എന്ന് പറയണത് അതിൽ അവരെ അറിയാതെ തന്നെ അവരുടെ ജനിതകമായിട്ട് വന്നു ചേരുന്നതാണ് ഈ സെക്സും സെക്സ് ചെയ്യാനുള്ള മൂഡും കാര്യങ്ങളൊക്കെ. അപ്പം അത് അത് തിരഞ്ഞെടുക്കുന്ന ഇടത്താണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ സെക്സ് ചെയ്യാൻ ആരെ തിരഞ്ഞെടുക്കണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ തലമുറയെ നിലനിർത്താൻ വേണ്ടി, എൻ്റെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഞാനൊരു വിവാഹം കഴിക്കുന്നു. നമ്മളുടെ ആചാരപ്രകാരം ഒരു വിവാഹം കഴിക്കുന്നു, അതിലെനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഞാൻ അവിടെ തൃപ്തിപ്പെടേണ്ടതാണ്, എടുത്തു നിൽക്കുകയാണ്. അത് കെട്ടുകഥകളാണോ അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് എനിക്ക് അനുഭവത്തിലില്ല. അപ്പോൾ ആ അനുഭവത്തിലില്ലാത്തവരെ ഞാൻ എന്താ അഭിപ്രായം പറയണം? എന്നെ കുറിച്ചിട്ട് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു എതിരഭിപ്രായം പറയാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് ഞാൻ ഒരു പരിധിവരെ ഞാൻ വിജയിച്ചിട്ടുണ്ടായില്ല. കാരണം സിനിമയിൽ നമ്മൾ തൊഴിലായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ തൊഴിലിടത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെ തന്നെ നമ്മളൊരു തൊഴിൽ തന്നെയല്ലേ വരുന്നത്. സിനിമ എൻ്റെ തൊഴിലാണെങ്കിൽ ആ തൊഴിലിനാണ് വരുന്നത്, പ്രതിഫലം വാങ്ങിയിട്ട് തൊഴിലിനാണ്. അവിടെ വേറെ ദുരുദ്ദേശത്തോടു കൂടി ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതെൻ്റെ തൊഴിലല്ലാതെ ആവും, തൊഴിലിനെ ബാധിക്കുകയും ചെയ്യും. തൊഴിലിനെ ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ തൊഴിലിനോടൊരു ആത്മാർത്ഥത ഉള്ളവർക്കാർക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നടനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം. കാരണം ഞാൻ എനിക്ക് അഭിനയിക്കാൻ കഴിയും. ഇപ്പം എൻ്റെ ഇതിലേക്ക് സിനിമയിലേക്കുള്ള എൻട്രി തന്നെ അറബിക്കഥ എന്ന് പറഞ്ഞൊരു പ്രശ്നമൊക്കെയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ സംവിധായകൻ എന്നെ നിർബന്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അത് ചെയ്യാൻ കഴിയും, എനിക്കേ ചെയ്യാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കഴിവിനെ ഒരു അളക്കാൻ ഒരു അളവ് പോല് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ കഴിവിനെ അളക്കാൻ ഒരു അളവ് പോലുണ്ടാവില്ല. അപ്പോൾ ആ കഴിവ്, ഈ അഭിനയിക്കാനുള്ള ആ ഒരു കഴിവ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉള്ളതല്ല. അത് നമ്മൾ എൻ്റെ ജീവിതോപാധിയായിട്ട് മാറ്റി എന്നുള്ളൊരു കുറ്റം ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതെൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, നാടകം അല്ല. കല പണ്ടായിരുന്നു എന്താ പറയാ, ഒരു സ്വയം കലയ്ക്ക് വേണ്ടി ജീവിക്കുക, കലയ്ക്ക് വേണ്ടി മരിക്കുക എന്നൊക്കെ കാണുന്നത്. ഇപ്പം കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് മാത്രം, അതിനോടൊപ്പം ജീവിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അല്ല, അത് ഡെഫിനറ്റ്ലി. അല്ലാതെ ഞാൻ കഥ പോഷിപ്പിക്കാം അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തം മാറ്റിക്കളയാം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും എനിക്കില്ല. എനിക്ക് ജീവിത മാർഗമാണത്. അവിടെ ഞാൻ എത്രമാത്രം സത്യസന്ധനാവുന്നു, എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളിടത്താണ് ഒരു നടന്റെ നിലനിൽപ്പ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേറെ ഒരു ഗിമിക്സിന്റെ ആവശ്യം എനിക്കില്ല. വിളിക്കണല്ലോ, നിർത്തത്തില്ല. എന്തിനാണ് മാറ്റി നിർത്തുന്നത്? ഓക്കെ, താങ്ക് യു.